യു ആർ പ്രദീപിൻ്റെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പൂർത്തിയാവുന്നു. സ്പീക്കർ എൻ ഷംസീർ മുഖ്യമന്ത്രിയും അവർക്ക് പുഷ്പഹാരങ്ങൾ സമ്മാനിച്ചുകൊണ്ട് സ്വീകരിക്കുന്നു. സഭയിലേക്ക് സ്വാഗതം എന്നതാണ് ഈ പറയുന്ന ആ ബൊക്കെ കൊടുക്കുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ അവരെ സ്വീകരിക്കുന്നു. അവർ ഏറ്റവും മിടുക്കരായ സാമാജികരായി നിയമസഭയിൽ തിളങ്ങാൻ രണ്ടു പേർക്കും കഴിയട്ടെ. അവരവർ എം എൽ എമാരായ നാടിൻ്റെ പ്രശ്നങ്ങളിൽ രാഷ്ട്രീയ ഭേദമന്യേ അവരുടെ ശബ്ദമുയർത്താനും അതിനൊക്കെയുള്ള വികസന പ്രശ്നങ്ങൾക്കും അല്ലാത്ത പ്രശ്നങ്ങൾക്കുമൊക്കെ പരിഹാരം കാണാനും നാടിനെ ഒരുമിച്ച് നിർത്താനും രണ്ടു പേർക്കും കഴിയട്ടെ എന്നുള്ള ആശംസ നമ്മളും ഈ ഘട്ടത്തിൽ നൽകുകയാണ്. രണ്ട് എം എൽ എമാർക്കും അഭിനന്ദനങ്ങൾ, രണ്ട് എം എൽ എമാർക്കും എല്ലാവിധ ഭാവുകങ്ങളും അഭിവാദ്യങ്ങളും അർപ്പിക്കുകയുമാണ്. കാര്യം നമുക്കറിയാം, ഈ ഉപതെരഞ്ഞെടുപ്പിൽ നമ്മളിവിടെയൊക്കെ പോയതാണ്, വലിയ ശക്തമായ പോരാട്ടങ്ങൾ നടന്ന മണ്ഡലങ്ങളാണ്. അവരുടെ ദീർഘനാളത്തെ കഠിനമായ അധ്വാനം ഈ വിജയത്തിൽ, രണ്ടുപേരുടെയും ഈ വിജയത്തിന് പിന്നിൽ ഉറപ്പായും ഉണ്ട്. ഇവർ സ്ഥാനാർത്ഥികളെ മാത്രമല്ല, ആ മുന്നണികളുടെ, ആ നേതാക്കളുടെ അക്ഷീണ പ്രയത്നം ആ വിജയത്തിന് പിന്നിലുണ്ട്. അതിനൊടുവിലാണ് ഇപ്പോൾ അവിടെ വന്ന് നിൽക്കുന്നത്. വിജയിച്ച് കഴിയുമ്പോൾ പിന്നെ എം എൽ എ ആയി കഴിഞ്ഞാൽ ആ നാടിൻ്റെ എം എൽ എ ആണ്. അത് പിന്നെ രാഷ്ട്രീയാതീതമായി കാര്യങ്ങളെ കാണാനുള്ള പക്വത ഉണ്ടാവേണ്ടതാണ്. അങ്ങനെ ഉണ്ടാവുകയും ചെയ്യും. എം എൽ എമാർക്ക് സാധാരണഗതിയിൽ രാഷ്ട്രീയം പറയുമ്പോഴും അവർ ഒരു വികസന പ്രശ്നമൊക്കെ വരുമ്പോൾ രാഷ്ട്രീയാതീതമായി തന്നെ നിൽക്കുന്ന കാഴ്ച നമ്മൾ പല എം എൽ എമാരുടെ കാര്യത്തിൽ നമ്മൾ കണ്ടതാണ്. എൻ ഷംസീർ സ്പീക്കർ, വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ്, രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ, യു ആർ പ്രദീപ് എം എൽ എ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, കടന്നപ്പള്ളി രാമചന്ദ്രൻ അടക്കമുള്ളവരുണ്ട്. ആർ ശ്രീ ചേരുന്നുണ്ട്. ശ്രീയത്ത്, അപ്പോൾ അങ്ങനെ ലളിതമെങ്കിലും പ്രൗഢമായ ആ സത്യപ്രതിജ്ഞാ ചടങ്ങ് പൂർത്തിയാവുന്നു അല്ലേ? തീർച്ചയായും ഏതാണ്ട് മിനിറ്റുകൾ മാത്രം ദൈർഘ്യമുള്ള ചടങ്ങാണ് ഈ എം എൽ എമാരുടെ സത്യപ്രതിജ്ഞ. ആദ്യം ചേലക്കരയിലെ എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ട യു ആർ പ്രദീപിന് സത്യപ്രതിജ്ഞയാണ് നടന്നത്. പ്രദീപ് സഗൗരവ പ്രതിജ്ഞയാണ് എടുത്തതെങ്കിൽ രണ്ടാമതായി സത്യപ്രതിജ്ഞ ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിൽ ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. രണ്ട് എം എൽ എമാരുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് പൂർത്തിയായി. അതിനുശേഷം അവർ നിയമസഭാ രജിസ്റ്ററിൽ ഒപ്പുവെക്കുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ രണ്ട് എം എൽ എമാരെയും പുതുതായി സത്യപ്രതിജ്ഞ ചെയ്ത രണ്ട് എം എൽ എമാരെയും പൂച്ചെണ്ടുകളും മുഖ്യമന്ത്രിയും സ്പീക്കറും ഒക്കെ അനുമോദിച്ചു. ഇപ്പോൾ ചടങ്ങ് പൂർത്തിയാക്കി മുഖ്യമന്ത്രി പിണറായി വിജയനും സ്പീക്കർ എൻ ശംസീറും ഈ ശങ്കരനാരായണൻ മെമ്പേഴ്സ് ഹോമിൽ നിന്ന് പുറത്തേക്ക് കടക്കുകയാണ്. ഇതോടുകൂടി ചടങ്ങുകൾ പൂർത്തിയായി. ഏതാണ്ട് 5 മിനിറ്റ് ദൈർഘ്യം മാത്രം വരുന്ന ചടങ്ങാണുള്ളത്. ഇത് ശങ്കരനാരായണ മെമ്പേഴ്സ് ഹോമിൽ വെച്ച് സത്യപ്രതിജ്ഞ നടത്തിയത് കൊണ്ട് തന്നെ കൂടുതൽ ആളുകൾക്ക്, അതായത് രണ്ട് എം എൽ എമാരെയും പിന്തുണയ്ക്കുന്ന ജനവിഭാഗങ്ങൾക്കും ഒപ്പം അവരുടെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്കും മറ്റ് നേതാക്കൾക്കുമൊക്കെ പങ്കെടുക്കാനുള്ള സൗകര്യമുണ്ടായി. സാധാരണ നിയമസഭാ ഹാളിൽ വെച്ച് സത്യപ്രതിജ്ഞയാണെങ്കിൽ അവിടുത്തെ സന്ദർശന ഗ്യാലറിയിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നവരെ മാത്രമേ അകത്ത് പ്രവേശിപ്പിക്കാൻ കഴിയുകയുള്ളൂ. എന്നാൽ ഈ മെമ്പേഴ്സ് ലോഞ്ചിലാണ് ഈ ചടങ്ങ് നടന്നതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾക്ക് പങ്കെടുക്കാൻ കഴിയുമെന്ന അത്തരത്തിൽ ഒരു പ്രൗഢ ഗംഭീരമായ ഒരു ചടങ്ങാണ് ഈ പങ്കാളിത്തം കൊണ്ട് തന്നെ വലിയൊരു ചടങ്ങായി ഇത് മാറി. ഹാഷ്മി ആർ സി തൂരങ്ങൾ നൽകുകയായിരുന്നു. ചേലക്കരയിലെ ചെങ്കോട്ട നിലനിർത്തിയെത്തിയ യു ആർ പ്രദീപ്, പാലക്കാട്ടെ ത്രികോണ പോരാട്ടത്തിൽ തകർപ്പൻ ഭൂരിപക്ഷമായി, 10,000 ചിൽവാനം മണ്ഡലത്തിലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഭൂരിപക്ഷമായി എത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ, രണ്ട് എം എൽ എമാരുടെയും സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പൂർത്തിയായിരിക്കുന്നു. ഇനിയിപ്പോൾ അവിടെ സൗഹൃദം പങ്കുവെക്കുകയാണ്. ശങ്കരനാരായണൻ തമ്പി ഹാളിലായിരുന്നു സത്യപ്രതിജ്ഞ. യു ആർ പ്രദീപ് എം എൽ എ സഗൗരവത്തിൽ പ്രതിജ്ഞ എടുത്തു. രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ദേവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഇനിയിപ്പോൾ നിയമസഭയിലെ സജീവ സാന്നിധ്യമാകാൻ ഉറപ്പായും വരും ദിവസം. ഇത് തിരഞ്ഞെടുപ്പ് വർഷത്തിലേക്കൊക്കെ കടക്കുകയാണ്. നിയമസഭ പോർമുഖമാകുമെന്നൊരു തർക്കം വേണ്ട, രാഷ്ട്രീയ പോരാട്ടമുഖമാകുമെന്നൊരു തർക്കം വേണ്ട. അപ്പോൾ രാഷ്ട്രീയ പോർമുഖത്ത് യു ആർ പ്രദീപും രാഹുൽ മാങ്കൂട്ടത്തിലുമൊക്കെ നിയമസഭയിലെ തീപ്പൊരികളാകും എന്ന കാര്യത്തിലും തർക്കം വേണ്ട. അപ്പോൾ അതിനുള്ള നല്ല തുടക്കമാവട്ടെ ഇത്. അങ്ങനെ തീപ്പൊരികളാവുന്നതിന് വേണ്ടി മാത്രമല്ല, നാടിൻ്റെ വികസന പ്രശ്നങ്ങളിൽ വളരെ സജീവമായി ഇടപെടാനും അതിനൊക്കെ അവരെക്കൊണ്ട് ചെയ്യാൻ കഴിയാവുന്നതിൻ്റെ മനുഷ്യസാധ്യമായതിൻ്റെ പരമാവധി കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നാടിൻ്റെ സ്വപ്നങ്ങൾക്കൊപ്പം നിൽക്കാനും ഇരുവർക്കും കഴിയട്ടെ എന്ന ആശംസകൾ എന്ന അഭിനന്ദനങ്ങൾ കൂടി അറിയിക്കുകയാണ്. 5 മിനിറ്റ് മാത്രമേ നീണ്ടു നിന്നുള്ളൂ ശങ്കരനാരായണ തമ്പി ഹാളിൽ നടന്ന സത്യപ്രതിജ്ഞ ചടങ്ങ്. മറ്റ് ഔപചാരികതകളൊന്നുമില്ല. മുഖ്യമന്ത്രിയും സ്പീക്കറും മന്ത്രിമാരും അടക്കമുള്ളവരെത്തി. ആദ്യം യു ആർ പ്രദീപിനെ വിളിച്ചു, സത്യപ്രതിജ്ഞ സഗൗരവത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് പൂർത്തിയാക്കി. തൊട്ടു പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിനെ വിളിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ എല്ലാവർക്കും ഹസ്തദാനം നൽകി സത്യപ്രതിജ്ഞ ചെയ്ത് എം എൽ എ അധികാരമേറ്റു. അതിനുശേഷം ആ ചടങ്ങ് അവിടെ തീർന്നു. ചടങ്ങ് അത്രയും ഉണ്ടായിരുന്നുള്ളൂ. പരമാവധി 5-6 മിനിറ്റ് നീണ്ട, വളരെ ലളിതമായ എന്നാൽ അതിൻ്റേതായ പ്രൗഢഗംഭീരമായ ചടങ്ങെന്ന് പറയേണ്ടി വരും. കാര്യം മുഖ്യമന്ത്രിയും അത്രയും മന്ത്രിമാരും ഒക്കെ ഇരിക്കുന്ന നിയമസഭയിലെ ഒരു ഹാളാണ് ശങ്കരനാരായണ തമ്പി ഹാളാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റേതായ ഒരു പ്രൗഢമായ ചടങ്ങാണത്. അത് പൂർത്തിയായി. നേരത്തെ ആർ സി പറഞ്ഞതുപോലെ ശങ്കരനാരായണ തമ്പി ലോഞ്ചിയിൽ സത്യപ്രതിജ്ഞ ഉണ്ടാകുമ്പോൾ ഉള്ള ഒരു സൗകര്യം, അവരുടെ വേണ്ടപ്പെട്ടവർക്ക്, ബന്ധുക്കൾക്ക്, അല്ലെങ്കിൽ അവരുടെ പാർട്ടി നേതാക്കൾക്ക്, അവരെ ഇഷ്ടപ്പെടുന്ന പാർട്ടി പ്രവർത്തകർക്കൊക്കെ അങ്ങോട്ടേക്ക് എത്താനും അവിടെ ഇരിക്കാനും, അത് ഒരുപാട് വിശാലമായ ഹാളൊന്നും അല്ലെങ്കിൽ കൂടിയും അവിടേക്ക് ഇരിക്കാനും കൂടുതൽ ജനപങ്കാളിത്തം സത്യപ്രതിജ്ഞ നേരിൽ കാണാൻ അവർ കഴിയുന്നു എന്നുള്ളതാണ്.
ശങ്കരനാരായണൻ തമ്പി ഹാൾ സത്യപ്രതിജ്ഞ നടക്കുമ്പോഴുള്ള ഒരു ഭാഗ്യം. അത് എം എൽ എമാർക്ക് കിട്ടിയിരിക്കുന്ന ഭാഗ്യമാണെന്ന് ഉറപ്പായും പറയാം. കാര്യം ഇതിനു മുമ്പ് സത്യപ്രതിജ്ഞ ചെയ്ത ചാണ്ടിയമ്മനാവട്ടെ, അതിന് തൊട്ടുമ്പോൾ സത്യപ്രതിജ്ഞ ചെയ്ത ഉമാ തോമസ് ആവട്ടെ, അവർക്കൊന്നും അത്തരമൊരു ഭാഗ്യം അവിടെ കിട്ടിയിരുന്നില്ല. ഈ ഒന്നും എന്താണ് അവരുടെ നേതാക്കളെയൊക്കെ കൺമുന്നിൽ നേർസാക്ഷ്യത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള ഒരു ഭാഗ്യം അവർക്ക് കിട്ടിയിരുന്നില്ല. അതിന് കാരണം ചാണ്ടിയമ്മന, അത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നിയമസഭാ സമ്മേളനം നടക്കുന്ന കാലമാണ്, അതുകൊണ്ട് ചാണ്ടിയമ്മന് സഭയ്ക്കുള്ളിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ അവസരം കിട്ടി. ഉമാ തോമസിൻ്റെ ആവട്ടെ അന്ന് സ്പീക്കറുടെ ചേമ്പറിലായിരുന്നു സത്യപ്രതിജ്ഞ ചടങ്ങ്. അതിനുശേഷം നടന്ന ബൈ ഇലക്ഷൻ, ആ ബൈ ഇലക്ഷനിൽ ജയിച്ച രണ്ടു പേർ കൂടുതൽ നേതാക്കളുടെ കൺമുന്നിൽ അവർ സഗൗരവത്തിൽ യു ആർ പ്രദീപും ദേവനാമത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലും സത്യപ്രതിജ്ഞ ചെയ്തു. ആർ സി ചെയ്യുന്നു ശ്രീത്ത്. അപ്പോൾ ആ ചടങ്ങ്, ആ ലളിതമായ ചടങ്ങ് പൂർത്തിയാകുന്നു. ഇനി എം എൽ എമാരുടെ നിയമസഭയിലെ ഊഴമാണ്. നിയമസഭയിൽ ഇത് തിരഞ്ഞെടുപ്പ് കാലമാണ്, വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് വർഷങ്ങളാണ്. ഉറപ്പായും സഭാസമ്മേളനങ്ങൾ പൂർമുഖങ്ങളാവുമെന്ന കാര്യത്തിൽ തർക്കം വേണ്ട. ഇനി അവരുടെ സാമാജികരായുള്ള കർമ്മകാലം. ശ്രീജിത്ത്, ഈ നിയമസഭാ അംഗങ്ങൾ എന്ന നിലയിലുള്ള അവരുടെ പ്രവർത്തനം ഔപചാരികമായി ഇന്ന് ആരംഭിക്കുകയാണ്. മണ്ഡലത്തിലെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ടും ജനങ്ങളുടെ വിഷയങ്ങൾ സർക്കാരിന്റെ മറ്റും ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുള്ള പ്രവർത്തനം ആരംഭിക്കുന്നു. എന്നാൽ സഭാ സമ്മേളനം ഔപചാരികമായി ചേരുന്നത് വരെ അവർക്ക് സഭാതലത്തിൽ പ്രവേശിക്കുന്നതിനുള്ള തടസ്സമുണ്ട്. എന്തായാലും ജനുവരിയിൽ അവസാനത്തോടുകൂടിയായിരിക്കും നിയമസഭാ സമ്മേളനം ആരംഭിക്കാൻ പോകുന്നത്. സഭാ സമ്മേളനം ഇപ്പോൾ ഈ സിപിഐഎമ്മിന്റെയും മറ്റും പാർട്ടി സമ്മേളനങ്ങളെ തിരക്കായതുകൊണ്ടാണ് സഭാ സമ്മേളനം ഷെഡ്യൂൾ മാറിയിരിക്കുന്നത്. ജനുവരിയിൽ നയപ്രഖ്യാപന പ്രസംഗത്തോടെ സഭാ സമ്മേളനം, ബജറ്റ് സമ്മേളനം ആരംഭിക്കാനുള്ള പദ്ധതിയുമാണ് സർക്കാർ നീങ്ങുന്നത്. അപ്പോഴായിരിക്കും ഇവർ സഭാതലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെയും യു ആർ പ്രദീപിന്റെയും പ്രകടനം നമുക്ക് വിലയിരുത്താൻ കഴിയുക. യു ആർ പ്രദീപ് നേരത്തെ തന്നെ നിയമസഭാംഗമായിരുന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തനം നമ്മൾ കണ്ടതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയ്ക്ക് പുറത്തെ അദ്ദേഹത്തിന്റെ പ്രവർത്തനം മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഈ സഭയ്ക്കകത്ത് ഒരു കന്നി എം എൽ എ എന്ന നിലയിൽ എങ്ങനെയാണ് പ്രദീപ് ഇടപെടാൻ, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇടപെടാൻ പോകുന്നത് നമുക്ക് സഭാ സമ്മേളനം തുടങ്ങുമ്പോൾ അറിയാം. ജനുവരി അവസാനത്തോടെ ആയിരിക്കും സഭാ സമ്മേളനം നടത്താൻ ഇപ്പോഴത്തെ പദ്ധതി സർക്കാരിനുള്ളത്. അത് നയപ്രഖ്യാപന പ്രസംഗത്തോടെ ആരംഭിക്കും. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിലും പ്രദീപും നിയമസഭാ വോട്ടെടുപ്പുകളിൽ മികച്ച വിജയം നേടിയ രണ്ടു കൂട്ടരുടെയും പ്രവർത്തനം ഇനി നിയമസഭാ കേന്ദ്രീകരിച്ചായിരിക്കും. എന്തായാലും ആ പ്രവർത്തനങ്ങൾ എന്താണെന്നുള്ള കാര്യം വരും ദിവസങ്ങളിൽ നമുക്ക് കാണുകയും ചെയ്യാം. ശ്രീത്ത്, ഇപ്പോൾ ശങ്കരനാരായണ തമ്പി ഹാളിൽ നടക്കുന്ന എന്താണ്, അവിടുത്തെ പരിപാടികൾ അവിടുത്തെ ഈ ചടങ്ങ് പൂർത്തിയായില്ലേ? ഇനി ചില സൗഹൃദ സംഭാഷണങ്ങളൊക്കെ നടക്കുകയാണോ? സ്റ്റിൽ ചടങ്ങ് പൂർത്തിയായി. ഇപ്പോൾ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ എത്തിയ രണ്ട് കൂട്ടരുടെയും രണ്ട് എം എൽ എമാരുടെയും അവരുടെ അടുപ്പമുള്ളവരൊക്കെ തന്നെ അവരെ നേരിട്ട് അനുമോദിക്കുന്ന മാത്രമാണ് ഇവിടെ നടക്കുന്നത്. ചടങ്ങ് പൂർത്തിയാക്കി മുഖ്യമന്ത്രിയും സ്പീക്കറും ഒക്കെ തന്നെ നേരത്തെ തന്നെ ഇവിടെ വന്ന് പോയിരുന്നു. ഇപ്പോൾ ഈ വന്ന ഈ ചടങ്ങ് വീക്ഷിക്കാൻ എത്തിയ ആളുകൾ നീക്കി ഈ എം എൽ എമാരായി സത്യപ്രതിജ്ഞ ചെയ്തവരെ അനുമോദിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നത് മാത്രമാണ് ഇവിടെ നടക്കുന്നത്. ആ ഔപചാരികമായ ചടങ്ങുകളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. ഔപചാരിക ചടങ്ങുകൾ പൂർത്തിയാവുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലും യു ആർ പ്രദീപിൻ്റെയുമാണ് സത്യപ്രതിജ്ഞ പൂർത്തിയാക്കിയത്. യു ആർ പ്രദീപ് എന്താണ് ചേലക്കരയിലെ ചെങ്കോട്ട നിലനിർത്തി തന്നെയാണ് യു ആർ പ്രദീപ് ഇപ്പോൾ നിയമസഭയിലേക്ക് എത്തിയിരിക്കുന്നത്. കർഷക തൊഴിലാളി യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗമായി എന്താണ് യു ആർ പ്രദീപ് അങ്ങനെ അടിത്തട്ടിൽ നിയമസഭയിലേക്ക് ജയിക്കുന്നത് രണ്ടാം തവണയാണ്. നേരത്തെ ഒരു തവണ എം എൽ എ 2014 ചേലക്കരയിൽ തന്നെയായിരുന്നു ആ വിജയം. 97 സി പി എം പ്രവർത്തകനായി പുതുരംഗത്ത്, ദേശമംഗലം പഞ്ചായത്ത് അധ്യക്ഷൻ, അങ്ങനെ തുടങ്ങി അങ്ങനെ പൊതുപ്രവർത്തനത്തിൽ നീണ്ട വഴികൾ പൂർത്തിയാക്കിയാണ് ഇപ്പോൾ യു ആർ പ്രദീപ് എം എൽ എ ആവുന്നത്.